രണ്ട് സ്പീക്കറും കൂടിയുള്ള സ്റ്റീരിയോ സൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണ് TWS മോഡ് എന്ന് പറയുന്നത്. യൂസ് ചെയ്യുന്ന സമയത്ത് കണക്ഷൻ പോകുന്ന പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. സ്പീക്കറിലെ ലേറ്റൻസി ഇഷ്യൂസ് ഒന്നും വരില്ല. നമ്മൾ സിനിമ കാണുന്ന സമയത്താണെങ്കിലും വീഡിയോ കാണുന്ന സമയത്തൊക്കെ വീഡിയോയും ഓഡിയോയും തമ്മിൽ വളരെ സിങ്കായിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും. ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് പ്ലേ എന്ന കമ്പനിയുടെ പ്ലേഗോ മ്യൂസ് S44 എന്ന ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നമുക്ക് ഇത് ആദ്യം അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്പീക്കർ കാണാം, പിന്നെ ഒരു സ്ട്രാപ്പും വരുന്നുണ്ട്. ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു മൈക്രോ USB കേബിൾ ചാർജ് ചെയ്യാനായിട്ട് റോക്സ് കേബിൾ കാണാൻ കഴിയുന്നുണ്ട്. യൂസർ മാനുവലും വാറണ്ടി കാർഡും. ഇനി നമുക്ക് സ്പീക്കറിലേക്ക് വരാം. വലിയ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ വലിയൊരു സ്പീക്കറാണിത്. പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 1.5 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഈ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഓവറായിട്ടുള്ളൊരു വെയിറ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. സ്പീക്കറിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബട്ടൺസ് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രീവിയസ് ട്രാക്കിലേക്ക്, ഇതിന് മുന്നേ പ്ലേ ചെയ്ത മ്യൂസിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു ബട്ടൺ വരുന്നത്. അത് ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോളിയം കുറക്കാനായിട്ടും അത് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ അടുത്തതായിട്ടൊരു മോഡ് ബട്ടൺ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ബ്ലൂടൂത്ത്, FM, USB, AUX, മൈക്രോ SD കാർഡ് മോഡ്, അങ്ങനെയുള്ള പല മോഡ്സിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടാണ് ഈ ഒരു ബട്ടൺ വരുന്നത്. അതിനടുത്തുള്ള ബട്ടൺ മ്യൂസിക് പ്ലേ പോസ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അത് ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ TWS മോഡ് എന്നൊരു മോഡിലേക്ക് പോകാൻ കഴിയും. അതായത് നമുക്ക് ഇതുപോലുള്ള ഒരു സ്പീക്കർ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് സ്പീക്കറും കൂടിയുള്ള സ്റ്റീരിയോ സൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ യൂസ്ഫുൾ ആവുന്നൊരു ഫീച്ചറാണ് TWS മോഡ് എന്ന് പറയുന്നത്. അതുപോലെ അവസാനമായിട്ട് വരുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് മ്യൂസിക്കിലേക്ക് പോകാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അത് ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യാനായിട്ടും ആ ഒരു ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സ്പീക്കറിൻ്റെ ബാക്കിലായിട്ട് ഒരു ഓൺ ഓഫ് ചെയ്യാനുള്ള സ്ലൈഡർ കാണാൻ കഴിയും. ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ ഇതിൻ്റെ ബാറ്ററി ലെവൽസ് എത്രയാണ്, അതുപോലെ തന്നെ ഏത് മോഡലാണിത് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ ഒരു ചാർജ് ചെയ്യാനായിട്ട് മൈക്രോ USB പോർട്ട് വരുന്നുണ്ട്. SD കാർഡ് സ്ലോട്ട്, USB സ്ലോട്ട്, ഇതിൽ നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ടും ഇതിൽ വരുന്നുണ്ട്. നമുക്ക് കരോക്കെ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇതിൽ മൈക്ക് യൂസ് ചെയ്യാം. അതുപോലെ AUX കേബിൾ കണക്ട് ചെയ്യാനായിട്ടൊരു 3.5 mm പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ചെറിയൊരു ഡിസ്പ്ലേ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സ്പീക്കറിൻ്റെ മോഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡിക്കേഷൻ ചെയ്യാനായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണത്. ബ്ലൂടൂത്ത് 5.0 ആണ് ഇതിൻ്റെ കണക്ടിവിറ്റി ഓപ്ഷൻ വരുന്നത്. 10 m റേഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷനാണ്. യൂസ് ചെയ്യുന്ന സമയത്ത് കണക്ഷൻ പോകുന്ന പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ TWS മോഡ് എന്ന മോഡ് വരുന്നുണ്ട്. രണ്ട് സ്പീക്കേഴ്സ് ഒരുമിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റീരിയോ സൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. 20 W ഔട്ട്പുട്ടാണ് നമുക്ക് സ്പീക്കറിൽ കിട്ടുന്നത്. 57 mm ഡ്രൈവറാണ് ഇതിൽ വരുന്നത്. ഡ്യുവൽ സ്പീക്കേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല ലൗഡ്നെസ്സും ഈ ഒരു സ്പീക്കറിൽ നമുക്ക് കിട്ടും. ഏകദേശം ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സൗണ്ട് പ്രൊഫൈലാണ് ഇതിൽ വരുന്നത്. വളരെ ഫ്ലാറ്റ് അല്ല, അതിനെ കൂടെ കുറച്ചുകൂടെ ബേസ് കൂടിയിട്ടുള്ളൊരു സൗണ്ട് പ്രൊഫൈലാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രബിളും ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വോക്കൽസ് ഒക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു മിനിമൽ ആയിട്ടുള്ള ബേസ് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ കിട്ടുന്നുണ്ട്. സ്പീക്കറിലെ ലേറ്റൻസി ഇഷ്യൂസ് ഒന്നും വരില്ല. നമ്മൾ സിനിമ കാണുന്ന സമയത്താണെങ്കിലും വീഡിയോ കാണുന്ന സമയത്തൊക്കെ വീഡിയോയും ഓഡിയോയും തമ്മിൽ വളരെ സിങ്കായിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും. ലേറ്റൻസി ഇഷ്യൂസ് ഒന്നും ഈ ഒരു സ്പീക്കറിൽ വരില്ല. ഏകദേശം 70% വോളിയത്തിലൊക്കെ ഇട്ട് നമ്മൾ ഇത് യൂസ് ചെയ്താൽ ഒരു 7 hours പ്ലേ ബാക്ക് ടൈം ഈ ഒരു സ്പീക്കറിൽ കിട്ടുന്നുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സും സൗണ്ട് ക്വാളിറ്റിയും തരുന്ന നല്ലൊരു സ്പീക്കറാണ് പ്ലേഗോ S44. FM റേഡിയോ, എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ട്, TWS മോഡ്, ഇങ്ങനെയുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഈ ഒരു സ്പീക്കറിൽ വരുന്നുണ്ട്. ഈ സ്പീക്കർ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.